കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് കരുത്തു പകർന്ന് തിരൂരങ്ങാടിയിലെ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ. കോവിഡ് ഇളവ് നൽകിയതോടുകൂടി പ്രധാന നഗരങ്ങൾ, ബസ്സുകൾ, ബസ് സ്റ്റാൻഡുകൾ, ഓട്ടോകൾ, ഓട്ടോ സ്റ്റാൻഡുകൾ, ടാക്സി സ്റ്റാൻഡ്, ബസ് വെയിറ്റിംഗ് ഷെഡ് തുടങ്ങിയവ അണുവിമുക്തമാക്കി മാതൃകയാവുകയാണ് തിരൂരങ്ങാടി മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ. നിരത്തുകളിൽ വാഹനങ്ങൾ നിറഞ്ഞതോടെയും സ്വകാര്യ ബസ്സുകൾക്ക് നിരത്തിലിറങ്ങാൻ അനുമതി നൽകിയതോടും കൂടി യാത്രക്കാരും ആളുകളും കൂടിയത് കാരണം ബസ് സ്റ്റാൻഡുകളും സജീവമാകാൻ തുടങ്ങി. ഇത് മുന്നിൽ കണ്ട് തിരൂരങ്ങാടി മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ കോട്ടക്കൽ, കക്കാട്, ചേളാരി, യൂണിവേഴ്സിറ്റി, ചങ്കുവെട്ടി, വേങ്ങര, പരപ്പനങ്ങാടി ഭാഗങ്ങളിലെ ബസ് സ്റ്റാൻഡുകൾ, ബസ് വെയിറ്റിംഗ് ഷെഡുകൾ, ഓട്ടോ ടാക്സി പാർക്കിംഗ് ഇടം, നിരത്തിലിറങ്ങിയ ബസ്സുകൾ തുടങ്ങിയവ അണുവിമുക്തമാക്കി. ലോക്ക്ഡൌണിന് ശേഷം നമ്മൾ പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം പതിയെ റോട്ടിലേക്ക് ഇറങ്ങി തുടങ്ങുക. അതായത് നമ്മുടെ നാടിൻ്റെ ജീവനാടിയായിട്ടൊരു പബ്ലിക് ട്രാൻസ്പോർട്ട് ഇറങ്ങുന്നതിൻ്റെ ഭാഗമായി തന്നെ അതിന് പബ്ലിക്കിനുണ്ടാകുന്ന റിസ്ക്കും അവരുടെ തൊഴിലാളികൾക്കുണ്ടാകുന്ന റിസ്ക്കും വളരെ കൂടുതലുമാണ്. അപ്പോൾ ബസ് അല്ലെങ്കിൽ ഓട്ടോറിക്ഷ മറ്റ് വാഹനങ്ങളിലെ ടാക്സി വാഹനങ്ങളിലെ ഡ്രൈവർമാർക്ക് ഇതിൻ്റെ അവബോധം, അതായത് സാനിറ്റൈസിങ്ങിൻ്റെയും പബ്ലിക് ട്രാൻസ്പോർട്ടിൻ്റെ അവരുടെ സുരക്ഷിതത്വവും ഈ കോവിഡ് കാലഘട്ടത്തിൽ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളതിനെ പറ്റിയിട്ട് ഒരു അവബോധം സൃഷ്ടിക്കുന്നതിനു വേണ്ടി നമ്മൾ ഇന്ന് ട്രോമാ കെയറിൻ്റെ സഹായത്തോട് കൂടിയിട്ട് നമ്മൾ ബസ്സുകളിലും അതുപോലെ തന്നെ പ്രൈവറ്റ് ബസ്സുകളിലും അതുപോലെ തന്നെ ഓട്ടോറിക്ഷകളിലും ഒരു സാനിറ്റൈസിങ്ങിൻ്റെ യജ്ഞം നടത്തുന്നുണ്ടായി. അതുപോലെ തന്നെ വാളണ്ടിയേഴ്സ് ആയിട്ടുള്ള പല ഓർഗനൈസേഷൻസും നമ്മളോടത്ത് ഈ മെഷീനുമായിട്ട്, അതായത് ഫോഗിങ് മെഷീനുമായിട്ട് സാനിറ്റൈസറുമായിട്ട് അവർ ഇത് ചെയ്തു തരാം, വാഹനങ്ങൾ സാനിറ്റൈസ് ചെയ്തു തരാമെന്ന് മുന്നോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് കോർഡിനേറ്റ് ചെയ്ത് ഒന്ന് കോട്ടക്കൽ ബേസ് ചെയ്തിട്ട് നമ്മളൊന്ന് തുടങ്ങിയിട്ടുണ്ട്. മറ്റു സ്ഥലങ്ങളിലും ഇതേപോലെ തന്നെ വ്യാപിപ്പിക്കാനുള്ള പരിപാടിയുണ്ട്. അതിന് ഓർഗനൈസേഷൻ നമ്മളുടെ ഭാഗത്തു നിന്ന് ഒരു മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻ്റ് എന്നുള്ള ഒരു ഗൈഡൻസ് ആയിട്ട് മുന്നോട്ട് വന്നപ്പോൾ വളരെയധികം ആൾക്കാർ ഇതിന് റെഡി ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അത് നല്ലൊരു സൂചനയാണ്. അതുമാത്രമല്ല ജനങ്ങളുടെ ഇടയിൽ ഇതിൻ്റെ ഒരു സീരിയസ്നെസ്സും അതേപോലെ തന്നെ മറ്റും വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ഇതുകൊണ്ട് സഹായിക്കാനും പറ്റും. വരും ദിവസങ്ങളിൽ നിരത്തിലിറങ്ങാൻ തയ്യാറായ ബസ്സുകൾ നിർത്തിയിട്ട സ്ഥലങ്ങളിലെത്തിയും ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷന്റെയും ട്രോമാ കെയർ പ്രവർത്തകരുടെയും സഹകരണത്തോടെ ഉദ്യോഗസ്ഥർ അണുവിമുക്തമാക്കും. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് കരുത്ത് പകരുകയാണ് ഇതിലൂടെ മോട്ടോർ വാഹന വകുപ്പ് ലക്ഷ്യമിടുന്നത്. അണുവിമുക്തമാക്കുന്നതിന് തിരൂരങ്ങാടി ജോയിന്റ് RTO SA ശങ്കരപ്പിള്ളയുടെ നിർദ്ദേശപ്രകാരം MVI MK പ്രമോദ് ശങ്കർ, AMVIമാരായ TP സുരേഷ് ബാബു, KSന്തോഷ് കുമാർ, ഷാജിൽ കെ രാജ്, ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ ജില്ലാ സെക്രട്ടറി MC കുഞ്ഞിപ്പ, ട്രഷറർ VP ശിവശങ്കരൻ, അബ്ദു വടക്കൻ, MC സഹീർ, സിറാജ് ചെമ്പൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. The Kottakkal Cooperative Urban Bank Limited, Head Office, Kottakkal. 24 branches. Zenith Silks and Sarees, Metro Plaza, Tirur Road, Kottakkal.